ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ. നിലവിൽ ആദ്യ ടെസ്റ്റിൽ വമ്പൻ വിജയത്തോടുകൂടി ടീം ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലെത്തിയിരിക്കുകയാണ്. രണ്ടാം ടെസ്റ്റ് കൂടി വിജയിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ടീം ഇന്ത്യ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തുകൊണ്ടും പരമ്പര സ്വന്തമാക്കി ഫൈനലിലേക്കുള്ള സ്ഥാനം ഉറപ്പിക്കുക തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് സെപ്റ്റംബർ 27 ആരംഭിക്കുന്നത്. കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയമാണ് രണ്ടാം മത്സരത്തിന് വേദിയാകുന്നത്. രണ്ടാം മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിൽ നിന്നും പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലെ പിച്ച് സ്പിൻ ബോളിംഗിന് അനുകൂലമാണ്. ചെന്നൈ ചെപ്പോക്കിൽ 3 പേസർമാരുമായാണ് ടീം ഇന്ത്യ ആദ്യ ടെസ്റ്റിനായി എത്തിയത്. ജഡേജ അശ്വിൻ സഖ്യമായിരുന്നു ടീമിലെ സ്പിൻ കോംബോ. എന്നാൽ ഈ ഒരു ബോളിംഗ് കോമ്പിനേഷനിൽ രണ്ടാം ടെസ്റ്റിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്പിന്നിനെ തുടങ്ങുന്ന പിച്ചായതിനാൽ തന്നെ ഒരു അഡീഷണൽ സ്പിൻ ബോളിംഗ് ഓപ്ഷനെ കൂടി ടീമിന്റെ പ്ലേയിംഗ് ലെവലിലേക്ക് ഉൾപ്പെടുത്തുവാനുള്ള നീക്കമാണ് ഇവിടെ രോഹിത്തും ഗംഭീറും പ്ലാൻ ചെയ്യുന്നത്. അക്സർ പട്ടേലും കുൽദീപ് യാദവോ ഇതോടുകൂടി തന്നെ പ്ലേയിംഗ് ലെവലിന്റെ ഭാഗമായിരിക്കും. ബുംറയും സിറാജും പേസ് ബോളിംഗിൽ തുടരുമ്പോൾ ആകാശ് ദീപനെയായിരിക്കും ടീം ഇന്ത്യ മാറ്റി നിർത്തുക. മികച്ച ടേൺ നൽകുന്ന പിച്ചായതിനാൽ അക്സർ പട്ടേലിനേക്കാൾ ഉപരി കുൽദീപ് യാദവിനെയായിരിക്കും ടീം ഇന്ത്യ പ്ലേയിംഗ് ലെവലിലേക്ക് ഉൾപ്പെടുത്തുക. ഈ ഒരു നിർണായക നീക്കത്തോടുകൂടി 3 സ്പിന്നും 2 പേസ് കോംബോ ബോളിംഗ് ഓപ്ഷനായിരിക്കും ടീം ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റിനായി അണിനിരക്കുക. ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ രോഹിത്തും വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തിയത് തന്നെയാണ് ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയത്. രണ്ടാം ടെസ്റ്റിൽ ഇരുവരുടെയും ഒരു തിരിച്ചടിവ് തന്നെയാണ് ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഒരു മാറ്റം ഒഴിച്ചു നിർത്തിയാൽ ആദ്യ ടെസ്റ്റിനിറങ്ങിയ അതേ പ്ലേയിംഗ് 11 തന്നെയായിരിക്കും ടീം ഇന്ത്യ എത്തുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.